മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര എംഎൽഎയുമായ പി ടി തോമസിന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷി യോഗം നടത്തി. നിലമ്പൂർ ടിവിയിൽ നിന്നും തുടങ്ങിയ മൗനജാഥ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ നേതാവായിരുന്നു എന്ന് യോഗം അനുസ്മരിച്ചു. നിലപാടുകൾ മൂലം സ്ഥാനങ്ങൾ നഷ്ടമായിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി. കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തിത്വമായിരുന്ന പി ടി തോമസ് എന്നും യോഗം അനുസ്മരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ്, ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ, ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ സി വേലായുധൻ, ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ എരഞ്ഞിക്കൽ, സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹംസ കുരുക്കൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ഷെൽട്ടർ ഹോസ്റ്റലിൽ നിന്നും 2020-21 അധ്യയന വർഷം 10-ാം ക്ലാസ് വിജയിച്ച കുട്ടികളെ എസ് എസ് കെ സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ എ പി കുട്ടിക്കൃഷ്ണൻ അനുമോദിച്ചു. പട്ടിക വിഭാഗം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനും വിദ്യാലയ പ്രാപ്തി ഉറപ്പുവരുത്തുന്നതിനും കുട്ടികൾക്ക് മികച്ച സൗകര്യങ്ങളും പരിശീലനവും നൽകുന്നതിനും വേണ്ടി 2017-18 വർഷത്തിലാണ് നിലമ്പൂരിൽ ഷെൽട്ടർ റെസിഡൻഷ്യൽ ഹോസ്റ്റൽ ആരംഭിച്ചത്. നിലവിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 39 കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട്. 50 കുട്ടികൾക്ക് വരെ പ്രവേശനം നൽകാൻ കഴിയും. 2018-19 വർഷം ഹോസ്റ്റലിൽ നിന്നും 10-ാം തരം പരീക്ഷ എഴുതിയ 3 കുട്ടികളും വിജയിച്ചിരുന്നു. 2019-20 വർഷം കോവിഡ് സാഹചര്യത്തിലും 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയ സുബീഷ് എന്ന വിദ്യാർത്ഥി വിജയിച്ചിരുന്നു. 2020-21 വർഷം പരീക്ഷ എഴുതിയ 9 കുട്ടികളും മികച്ച രീതിയിൽ എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുകയും എല്ലാ കുട്ടികളും +1 പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് എസ് എസ് കെ മുഖേന മെസ് അലവൻസും പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്ന കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി 2 ട്യൂട്ടർമാർ, വാർഡൻ, ഹെൽപ്പർ, എഫ് ടി എം എന്നീ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. വിജയികളായ കുട്ടികളെയും രക്ഷിതാക്കളെയും സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എ പി കുട്ടികൃഷ്ണൻ അഭിനന്ദിച്ചു. പരിപാടിയോടനുബന്ധിച്ച് രക്ഷാകർത്തൃ യോഗവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ സൗദാമിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമഗ്ര ശിക്ഷ കേരളം മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി രത്നാകരൻ, നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ, ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ മഹേഷ്, പി മനോജ് കുമാർ, ബി പി സി മാരായ എം മനോജ്, രാജേഷ്, നിലമ്പൂർ മോഡൽ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രകാശ് പി നായർ, ട്രെയിനർ എം ബി ഷീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.